എന്നെ കൈവിടുകില്ലയവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. എന്നെ കൈവിടുകില്ലയവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. ഇന്നി കാണുന്ന മാനഭുമാറ്റപ്പെടും എന്നിൽ തന്തയമാറുകില്ല. ഇന്നി കാണുന്ന മാനഭുമാറ്റപ്പെടും എന്നിൽ തന്തയമാറുകില്ല. ഞാൻ യേശുവിലാശ്രയിക്കും എൻ്റെ ജീവിത നാളുകളെല്ലാം. ഞാൻ യേശുവിലാശ്രയിക്കും എൻ്റെ ജീവിത നാളുകളെല്ലാം. അവനെല്ലാറ്റിനും എനിക്കെല്ലാമത്രേ തന്നെ ഞാനെന്നെന്നും സ്തുതിക്കും. അവനെല്ലാറ്റിലും എനിക്കെല്ലാമത്രേ തന്നെ ഞാനെന്നെന്നും സ്തുതിക്കും. അതിശ്രേഷ്ഠനി ദൈവമെന്നെ അന്ത്യത്തോളവും വഴി നടത്തും. അതിശ്രേഷ്ഠനി ദൈവം അന്ത്യത്തോളവും വഴി നടത്തും. എൻ്റെ ഭാരങ്ങളൊക്കെയും താൻ വഹിക്കും എന്ന വാഗ്ദത്തം തന്നിട്ടുണ്ട്. എൻ്റെ ഭാരങ്ങളൊക്കെയും താൻ വഹിക്കും എന്ന വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്നെ യേശുവിലാശ്രയിക്കും എൻ്റെ ജീവിത നാളുകളെല്ലാം. ഞാൻ എന്നെ യേശുവിലാശ്രയിക്കും എൻ്റെ ജീവിത നാളുകളെല്ലാം. അവനെല്ലാറ്റിലും എനിക്കെല്ലാമത്രേ തന്നെ ഞാനെന്നെന്നും സ്തുതിക്കും. അവനെല്ലാറ്റിനും എനിക്കെല്ലാമത്രേ തന്നെ ഞാനെന്നെന്നും സ്തുതിക്കും. സ്തോത്രം. ബഹുമാന്യ ദേവദാസൻ അഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവവചന പഠനത്തിന് വേണ്ടി കടന്നു വരുവാൻ കർത്താവ് നമ്മൾ കൃപ ചെയ്തല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്തുവായിരുന്നു? സഭകളിൽ സമാധാനം ഉണ്ടായി, ദേശത്ത് സഭയ്ക്ക് സമാധാനം ഉണ്ടായി. കർത്താവിന് സ്തോത്രം. സമാധാനത്തിൽ നമ്മൾ നിൽക്കുകയാണ്. യെശയ്യാ പ്രവചനം 26:3 ഇന്നത്തെ ക്ലാസ്സിന് ആധാരമായി നമുക്ക് വായിക്കാം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസ്, ആ സ്ഥിരം മനസ്സുണ്ടെങ്കിൽ, സ്ഥിരം മനസ്സുണ്ടെങ്കിൽ പൂർണ്ണ സമാധാനം. ആ സ്ഥിര മനസ്സുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സംഭവിക്കുന്ന അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണ സമാധാനം. സമാധാനം എങ്ങനെ പ്രാപിക്കാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് വരുന്നത് അല്ലേ. കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചെന്തുവായിരുന്നു? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ ദൈവപ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സമാധാനം കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ളൊരു മനുഷ്യൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചു? സമാധാനത്തിന് വേണ്ടി അത്യന്തം കയ്പായുള്ളത് സംഭവിച്ചു. അത്യന്തം കയ്പായുള്ളത്. അപ്പം ഈ അത്യന്തം കയ്പായുള്ളത് സംഭവിച്ചപ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്തുവായിരുന്നു?
അത് കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും മറഞ്ഞു കിടക്കുന്ന കുറേ വിഷയങ്ങളുണ്ടായിരുന്നു, കുറേ തെറ്റുകളുണ്ടായിരുന്നു, കുറേ പാപങ്ങളുണ്ടായിരുന്നു. അവ അദ്ദേഹത്തിൻ്റെ മേളിൽ വാഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ നിന്നൊഴിവാക്കാൻ വേണ്ടിയാണ് കയ്പായിട്ടുള്ളത് ഭവിച്ചത്. ഓക്കെ, അത്രയും മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ആ മനുഷ്യൻ ഹൃദയത്തെ സ്ഥിരമാക്കി. നമ്മൾ നേരത്തെ പാടിയ പാട്ടിൻ്റെ ആ സ്റ്റാൻസുകൾ നിങ്ങൾ കൂട്ടത്തിൽ പാടുമായിരുന്നോ അതോ നന്നായിട്ട് ചിന്തിച്ചോ? ആ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? എന്നെ കൈവിടുകയില്ല, അവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല, ഇന്നീ കാണുന്ന വാനവും ഭൂമിയും എല്ലാം മാറ്റപ്പെടും, പക്ഷെ എന്നെ മേലിൽ ദൈവത്തിൻ്റെ ദയ മാറുകയല്ല. അത് കൂട്ടത്തിൽ പാടുമായിരുന്നോ? ചിന്തിച്ചായിരുന്നോ ആ വാക്കുകളുടെ എല്ലാം അർത്ഥങ്ങൾ? പിന്നെ അതിശ്രേഷ്ഠനായ ഒരു ദൈവമുണ്ട്, ആ ദൈവമാണ് എന്നെ വഴി നടത്തുന്നത്, എൻ്റെ ഭാരങ്ങളെല്ലാം ആ വാഗ്ദത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഇതെല്ലാം നമ്മുടെ ഉറപ്പാണോ? ഇതെല്ലാം നമ്മുടെ ചിന്തകളാണോ? നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതോ ചുമ്മാ അങ്ങ് പാട്ടൊക്കെ പാടി ഒരാൾ എഴുതി നമ്മൾ പാടി അത്രേ ഉള്ളോ? ഓക്കെ, അപ്പം ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സ്ഥിരമായ ഒരു മനസ്സ് അല്ലേ? സ്ഥിരമായൊരു മനസ്സ് നമുക്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും നമ്മുടെ മനസ്സ് ദൈവത്തിൽ എങ്ങനെയാണ് സ്ഥിരത ഉണ്ടാവുന്നത്? മനസ്സിനൊരു സ്ഥിരത ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ദ സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ്, ഹൗ ദാറ്റ് വിൽ ഹാപ്പൻ? എങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്? നമ്മുടെ മനസ്സ് സ്ഥിരമാകുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ് നമുക്കൊരു സ്ഥിരത ഉണ്ടാവുന്നത് എന്നറിയോ? ആർക്കറിയാം? യാക്കോബ് അപ്പോസ്തലനോടൊന്ന് ചോദിച്ചേ എപ്പോഴാണ് ഉണ്ടാവുന്നേ. ബീനാൻ്റെ യാക്കോബ് അപ്പോസ്തലൻ എന്നാ പറയുന്നത് നോക്കിയേ, 1:3 ആ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നുണ്ടവേ. ഉണ്ടോ? എങ്ങനെയാ, എപ്പോഴാ സ്ഥിരത ഉണ്ടാവുന്നത്? എങ്ങനെയാന്ന് മനസ്സിലായോ? എങ്ങനെയാ സ്ഥിരത ഉണ്ടാവുന്നേ? വിശ്വാസത്തിന്റെ പരിശോധന സംബന്ധിച്ച് കാര്യങ്ങൾ വരണം. അപ്പൊ സ്ഥിരത വേണമെന്നുണ്ടെങ്കിൽ എന്നാ വേണം? ആ പരിശോധന വേണം. ആ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കണം. ആ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് സ്ഥിരതയിലേക്ക് നയിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ നമ്മൾ എങ്ങനെയാ ചിന്തിക്കേണ്ടിയേ? എന്ത് കഷ്ടോ, എനിക്ക് മാത്രം ഇത് വന്നല്ലോ എന്നാണോ? ആ ബാക്കി ഒന്നൊന്ന് വായിച്ച വിശ്വാസത്തിന്റെ പരിശോധന. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണവേ. നമ്മളും വാസ്തവത്തിലുള്ളൊരു ദൈവം ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്തോന്ന് മനസ്സിലായോ? നമുക്ക് വിശ്വാസം തന്നെ പരിശോധന വരുമ്പം നമ്മുടെ പ്രതികരണം എന്താ? വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താ? പ്രിയ ദൈവമക്കളെ, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറേ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോവാം. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ തലങ്ങളിലുള്ള പരിശോധനകൾ വരുമ്പോൾ നമ്മളുടെ പ്രതികരണം എങ്ങനെയാ? അത് സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞിട്ട് സന്തോഷമെന്ന് വിചാരിക്കണം. എന്തെല്ലാം സ്ഥിരതയാണെന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പിന്നെ വിശ്വാസത്തിൽ സ്ഥിരത വേണമെന്നാണ്. 1:5 ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര 1:9 ആ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിന്റെ പരിശോധന കടന്നു വരുമ്പോൾ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന്റെ കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി വിശദീകരണം കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുകയാണ്. കഷ്ടപ്പാടുകളുടെ പൂർത്തീകരണത്തിലേക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളും വേദനകളും വിഷമങ്ങളും കൂടുമ്പോൾ അവിടെ വന്ന പ്രശ്നം എനിക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയുമ്പോൾ
ക്ലാസ് കൊണ്ടൊക്കെ അർത്ഥമാക്കുന്ന കുറച്ച് അനുഗ്രഹവും വിടുതലും ഒക്കെ കിട്ടുന്ന വാക്കുകളായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പരിശോധനയും കഷ്ടതയും വേദനയും ഒക്കെയാണ് പറയുന്നതെങ്കിൽ, പക്ഷെ സന്തോഷമെന്ന് എണ്ണേണ്ടത്, സന്തോഷിക്കേണ്ടത് ഇതിലാണ്. ഏതിലാ? പണ്ടൊരു മനുഷ്യൻ പറഞ്ഞായിരുന്നു, ഒരു കഷ്ണം ഇരുമ്പ് കിട്ടിയപ്പോൾ അതുകൊണ്ട് എന്തോ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ, അത് ചുമ്മാതെ ഒരു ഒരു കുതിരയുടെ ലാടമാക്കി മാറ്റുവാണെങ്കിൽ അതിന് ഇത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അത് കുറച്ചുകൂടെ അടുത്ത ഒരു പടിയിലേക്ക് കൊണ്ടുവന്ന് ഓരോ ഓരോ രൂപാന്തരങ്ങൾ അതിനെ സംഭവിച്ചുകൊണ്ടിരിക്കും തോറും അതിന് വില കൂടിക്കൊണ്ടിരിക്കും. ഈവൻ സൂചിയാക്കി കഴിഞ്ഞാൽ പോലും ആ ഒരു കഷ്ണം ഇരുമ്പ് കഷ്ണത്തിൽ നിന്ന്, ഒരു കഷ്ണം ഇരുമ്പിൽ നിന്ന് എത്രയോ സൂചികൾ ഉണ്ടാക്കാം. അപ്പോൾ അതിന് കിട്ടുന്ന വാല്യൂ, അതിൻ്റെ മൂല്യം എത്ര വലുതായിരിക്കും. പക്ഷേ ആ ഒരു ഇരുമ്പ് കഷ്ണം ഒന്ന് സൂചിയാക്കി മാറ്റണമെങ്കിൽ അതനുഭവിക്കുന്ന ശോധന ഭയങ്കരമായിരിക്കുമെന്ന് മനസ്സിലായോ? അപ്പോൾ എത്രമാത്രം ശോധനയിലൂടെ കടന്നു പോകുന്നോ അത്രമാത്രം വിലയുള്ളതായി അത് മാറും. അതിൻ്റെ വാല്യൂ വർദ്ധിക്കണമെങ്കിൽ അത്രമാത്രം അതിലൂടെ കടന്നു പോകണം. അപ്പം നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകേണ്ട സംഭവം എന്തോന്നറിയാമോ? ദ സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ്, സ്ഥിരമായൊരു മനസ്സ്. വിശ്വാസത്തിൻ്റെ പരിശോധന നമുക്ക് നൽകുന്നത് എന്തുവാ? സ്ഥിരമായ മനസ്സ്. സ്ഥിരത വിട്ടു പോകാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ ക്രിസ്തീയ ജീവിതത്തിലൊക്കെ ഇഷ്ടം പോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. എന്നും ഈ കഷ്ടതയും വേദനയൊക്കെ ഉള്ളു, അനുഗ്രഹമില്ലേ എന്നൊക്കെ തോന്നുമ്പോൾ അല്ലേ നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കാലഘട്ടം, ഈ അടുത്ത ഒരു 10-20 വർഷം കൊണ്ട്, last 20 years, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് വിടുതലുകളും അനുഗ്രഹങ്ങളും അല്ലേ? അല്ലേ? ഈ കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ടല്ലേ ഇത് കേൾക്കുന്നത്? പ്രത്യേകിച്ച് 2000 ശേഷമുള്ള ഇതിങ്ങനെ കേൾക്കുന്നേ. അതിനു മുമ്പ് വിടുതലിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ വല്ലതും അങ്ങനെ വലിയ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വല്ലതും പറയുന്നുണ്ടായിരുന്നു? അന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം ഉണ്ടാകത്തില്ലെന്നല്ല, രോഗസൗഖ്യം പരിപാടിയൊക്കെ ഉണ്ടാകും, വിടുതലുണ്ടാകും, നന്മയുണ്ടാകും. പക്ഷെ അതൊന്നും അവരുടെ വിഷയങ്ങളൊന്നും അല്ലായിരുന്നു. അല്ലായിരുന്നു. വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്ത എന്ന് പറയുന്നത് ജീവിത ക്രമീകരണമാണ്. മനസ്സിലാവുന്നോ? നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കാമെന്നുള്ളതാ. എന്തിനു വേണ്ടിയാ? കർത്താവിൻ്റെ വരവാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. പാട്ടുകാരൻ പറയുന്ന പോലെ, ഏതവസരത്തിലും ഒന്നീ ക്രിസ്തുവിൻ്റെ കാഹളം കേൾക്കാം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോകാം അല്ലേ? വിശ്രമവാസത്തിലാകുമോന്നാം ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ, പിന്നെ നമ്മൾ ശവപ്പെട്ടി അല്ലേ, ശവപ്പെട്ടി ദർശനം കാണണം. നിങ്ങളാരെല്ലാം കണ്ടായിരുന്നോ? ശവപ്പെട്ടി ദർശനം കാണുന്നവരായി മാറണം നമ്മൾ. പിള്ളേരെ വീട്ടിൽ ഇരിക്കുന്നതല്ല, നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി ഇരിക്കുന്നത്, നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടിലിരിക്കുന്നത് നമ്മൾ ദർശനം കാണണം. കണ്ടു കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നേ അല്ലേ? ഞാൻ പറഞ്ഞ മറന്നുപോയോ? വെള്ളിയാഴ്ച പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ആ ഏ അധികം ദൂരമില്ലെന്ന് മനസ്സിലാവും. പണ്ട് ഈ ചെരുപ്പ് തേഞ്ഞല്ലോ എന്നൊരാൾ പറഞ്ഞപ്പോൾ ചെരുപ്പ് തിരിച്ച് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഞാനല്ല തേഞ്ഞത്, നിൻ്റെ ആയുസാണ് തേഞ്ഞതെന്ന്. ഒരു ദിവസം കൂടെ മരണത്തോടെ നീ അടുത്തു. അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെന്തുവായിരുന്നു പറഞ്ഞേ? പകല് ഇല്ലാത്തവരാരെല്ലാം ഉണ്ടായിരുന്നോ കഴിഞ്ഞ വെള്ളിയാഴ്ച? രാവിലെ വരാഞ്ഞവർ, ഇവരെല്ലാവരും രാവിലെ വന്നവരല്ലേ? രാവിലെ വന്നില്ല. ആ ഓക്കെ. നമ്മുടെ വിഷയം എന്തുവായിരുന്നു വെള്ളിയാഴ്ചത്തെ? ആ നിർമ്മതരായിരിക്കുക എന്നുള്ളതാണ്. നിർമ്മതരായിരിക്കുക എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിച്ചത്.
ആ നിർമ്മതരായിരിക്കും എന്നുള്ള വിഷയത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ നിർമ്മതരായിരിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം സമീപിച്ചിരിക്കുക, അതുകൊണ്ട് ഞാൻ നിർമ്മതനായിരിക്കണം. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം ഞാൻ. അപ്പം സ്ഥിരത വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെയാണ് സ്ഥിരത വിട്ടുപോകുന്നതെന്നറിയാമോ? സ്ഥിരത വിട്ടുപോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് സ്ഥിരത വിട്ടുപോകുന്നത്. 78-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവും ഉള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ. പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവും ഉള്ളവരായി മാറിക്കഴിയുമ്പം ഹൃദയത്തെ സ്ഥിരമാക്കാൻ പറ്റാതെ വരും. ഈ പിതാക്കന്മാരെന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ പിതാക്കന്മാരുടെ കാര്യമാണ്, അവർക്ക് സംഭവിച്ച കാര്യമാണ്, മരുഭൂമിയിൽ വെച്ച് അല്ലേ അവരുടെ ആ കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ സംഭവിച്ച കാര്യമാണ് നമ്മൾ ഈ വായിക്കുന്നത്. പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവും ഉള്ള തലമുറയായി മാറുമ്പോൾ എന്നാ സംഭവിക്കുന്നേ? അതെന്താ? എൻ്റെ ഹൃദയം ദൈവത്തിൽ സ്ഥിരമായിരിക്കണം, വിശ്വാസത്തിൽ സ്ഥിരമായിരിക്കണം, വചനത്തിൽ. ഏതെല്ലാം കാര്യങ്ങളിൽ സ്ഥിരത വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞേക്കാം, ആ റെഫറൻസ് മാത്രം ഒന്ന് പറഞ്ഞുവിടാം. നേരത്തെ നമ്മൾ വായിച്ചു, വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടാകണം. പിന്നെ എബ്രാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ. അപ്പോൾ ഓട്ടത്തിൽ സ്ഥിരത ഉണ്ടാകണം. യാക്കോബ് അപ്പോസ്തലം പറയുന്ന 5:8, ഹൃദയത്തിനൊരു സ്ഥിരത ഉണ്ടാകണം. യാക്കോബ് 5:8, ഹൃദയത്തിന് ഒരു സ്ഥിരത ഉണ്ടാകണം. പിന്നെ 1 തെസലോനിക്കലേഖനം 1:3, പ്രത്യാശയിൽ നമുക്ക് സ്ഥിരത ഉണ്ടാകണം. അപ്പം ഈ കാര്യങ്ങളിലെല്ലാം സ്ഥിരത ഉണ്ടാകണം. അപ്പം നമ്മുടെ ഈ പ്രത്യാശയിൽ സ്ഥിരത, വചനത്തിൽ സ്ഥിരത, ഇതൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ദൈവിക വിഷയങ്ങളിലാണ് അല്ലേ? അല്ലേ, ഇതിലെല്ലാം നമ്മൾ സ്ഥിരത ഉണ്ടാകണം. മക്കളെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? വി ഹാവ് ടു ബി സ്റ്റെഡ്ഫാസ്റ്റ് അവർ മൈൻഡ് ഇൻ വാട്ട് ആർ ദ ഏരിയാസ്, ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഇൻ ഫെയ്ത്ത്, ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ഇൻ ദ ഹോപ്പ് ഓഫ് ഗോഡ്, ഓൾ ദോസ് തിങ്സ് ആർ ദയർ. ഓക്കെ, സോ ഇഫ് വി ഹാവ് ടു സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ദാറ്റ് ലെവൽ, ദാറ്റ് മീൻസ് ഓൾ ദോസ് തിങ്സ് ആർ ഇൻ റിലേഷൻ വിത്ത് ഗോഡ്, ഇൻ റിലേഷൻ വിത്ത് ദ സ്പിരിച്വൽ വേൾഡ്. ഓക്കെ, നോട്ട് ദിസ് വേൾഡ്. വി ആർ നോട്ട് അറ്റ് ഓൾ ടോക്കിംഗ് അബൌട്ട് ദ വേൾഡ്ലി തിങ്സ്. When we are in the mode of that 78-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം, stubborn and rebellious. Okay, നമ്മൾ സ്റ്റബേൺ ആയി റെബല്യസ് ആയിട്ട് നിൽക്കുന്ന എന്നതിന് വേണ്ടിയാ? എനിക്കിന്ന് പ്രാർത്ഥനയ്ക്ക് പോകണം, എനിക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെ നിങ്ങൾ ശാഠ്യം പിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നമ്മൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുക എന്നതിനാ? എനിക്ക് 4 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ, ദൈവത്തോട് സംസാരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ സ്റ്റബേൺ ആയിട്ടുണ്ടോ ആരിലും? റിബല്യസ് ആയിട്ട് പേരൻസിനോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നേ, റിബല്യസ് ആയിട്ട് നിൽക്കുന്നേ? ഓൺലി ദീസ് വേൾഡ്ലി മാറ്റേഴ്സ്, ഓൺലി ഫോർ ദീസ് വേൾഡ്ലി മാറ്റേഴ്സ് അല്ലേ? നമ്മൾ ഈ ഭയങ്കര വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഏതാണ്ട് കാര്യങ്ങൾ നേടാൻ വേണ്ടി അല്ലേ? അല്ലാതെ വേറെ എന്തെങ്കിലും ആത്മീയ കാര്യത്തിനൊന്നും അല്ലല്ലോ, ദൈവത്തോട് അടുത്ത് വസിക്കാൻ വേണ്ടി അല്ലല്ലോ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അല്ലല്ലോ, ആണോ? അപ്പം അങ്ങനെ ഉള്ളവരായി കഴിയുമ്പോൾ എന്നാ സംഭവിക്കുമെന്ന് അറിയാമോ? വി ലൂസ് അവർ കോൺസെൻട്രേഷൻ. എന്നാ സംഭവിക്കുന്നേ? നമ്മുടെ ശ്രദ്ധ പോവും. ശ്രദ്ധ പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെടും. ഓക്കെ, അങ്ങനെ ഹൃദയത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അടുത്ത വാക്യം, ദൈവത്തോട് അവിശ്വസ്ത മനസ്സ്, 8-ാമത്തെ വാക്യം തന്നെയാണ്, അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി മാറും. ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാലേ ഇവിടെ ആരോട് വേണേലും നമുക്ക് കാണിക്കാമെന്നല്ല, കാണിച്ചാലും പെട്ടെന്നൊന്നും അറിയത്തില്ല. അറിയോ? അറിയോ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞാൽ ആരിലും അറിയോ? എപ്പോഴേലും കണ്ടുപിടിക്കുമായിരിക്കും അല്ലേ? അത്രയല്ലേ ഉള്ളൂ.
If you lie to your parents, sometimes you may win. അല്ലേ? ചിലപ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലേ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ, അങ്ങനെയൊക്കെ നമുക്ക് തൽക്കാലം നേടാം. പക്ഷെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചാലോ? God is there, always looking. നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, ക്യാമറ ഇല്ലേ, സി സി ടി വിയുടെ ക്യാമറയുടെ കീഴിൽ നമ്മൾ നിൽക്കുമെന്ന് വിചാരിച്ച് എന്നെ കാണിച്ചാലും അല്ലേ, ആ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ളത്. ഇവിടുത്തെ ക്യാമറയൊക്കെ ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളതേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വേണേൽ സൗണ്ട് കേൾക്കാം. പക്ഷെ എന്നെ ചിന്തിക്കുന്നതൊന്നും മനസ്സിലാക്കാൻ ഇതുവരെ ഒരു ക്യാമറയും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ? മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, ചിന്തിക്കുന്നത് മനസ്സിലാക്കാനുള്ള ക്യാമറയുണ്ടോ? നമ്മളൊക്കെ ചിന്തിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളികളൊക്കെ അറിഞ്ഞായിരുന്നുള്ള സ്ഥിതിയെന്നാലോചി. നമ്മളൊക്കെ ചിന്തിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അറിഞ്ഞായിരുന്നുള്ള സ്ഥിതിയെന്നാലോചി. അങ്ങനെ ചിന്തിച്ച് പോയി, ആ ക്യാമറ ഇതുവരെ വരാത്തതുകൊണ്ട് സ്തോത്രം. പക്ഷെ അവിടുന്ന് ആ ക്യാമറ കൊണ്ടായിരിക്കുന്നത്, മനസ്സിലായോ? നമ്മുടെ ഹൃദയം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിക്കഴിയുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക. അത് പറ്റുന്ന എപ്പോഴാണെന്നറിയാമോ? എന്തൊക്കെയോ ഒരു സ്റ്റബേണ്സ്, ഒരു റിബല്യസ് മെൻറ്റാലിറ്റി എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ, ഏതാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഭാഷ പറഞ്ഞാൽ, ഞാൻ പിടിച്ച മുയലിന് നിങ്ങൾക്കറിയാല്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം എന്നാ സംഭവിക്കുന്നേ? സ്ഥിരത വിട്ടുപോകും. സ്ഥിരത ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിലേ ദൈവത്തിൻ്റെ സമാധാനം കിട്ടത്തുള്ളൂ. നമ്മൾ ഈ സമാധാനത്തിൻ്റെ മാർഗമല്ലേ അന്വേഷിക്കുന്നേ? സഭയ്ക്ക് സമാധാനം ഉണ്ടായി, ദൈവവൈദ്യരാകുന്ന എനിക്ക്, ദൈവത്തിൻ്റെ ദാസനാകുന്ന എനിക്ക്, ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന എനിക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കണമെങ്കിൽ സ്ഥിരമായ ഒരു മനസ്സെനിക്ക് വേണം. സ്ഥിരമായ മനസ്സ് വേണമെങ്കിൽ എൻ്റെതായ പിടിവാശികളില്ലാതാവണം. ഓക്കെ, അത് മാത്രമല്ല, സ്ഥിരതയില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പം, വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പം, വചനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. മനസ്സിലായ? വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ എനിക്കിഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. എന്ന് ഏത് രീതി വേണേലും വ്യാഖ്യാനിക്കാം. വചനത്തിൽ അസ്ഥിരതയുള്ളവരെന്തോ ചെയ്യുമെന്നറിയാമോ? തിരുവെഴുത്തുകളെ തങ്ങളുടെ നാശത്തിനായിട്ട് കൂട്ടിക്കളയും. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലങ്ങ് അല്ലേ, ഇഷ്ടമുള്ള രീതിയിലങ്ങ് മാറ്റിക്കളയോ? ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഖത്തർ ദൈവസഭ ബെരോവയിലുള്ള വിശ്വാസികളെ പോലെ ആയിരിക്കണം. എന്ത് ബെരോവ വിശ്വാസികളുടെ പ്രത്യേകത? അങ്ങനെ തന്നെയോ എന്ന്. അവർ തെസലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു എന്നതുപോലെ നമ്മളും പരിശോധിക്കണം. കാരണം ഏറ്റവും അധികം സ്ഥിരമായിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തെ സ്ഥിരമാക്കാൻ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, സ്ഥിരതയുള്ളത് നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അത് സ്വർഗത്തിൽ മാത്രമാണോ? പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എന്നതാണെന്നറിയാമോ? പ്രവാചകവാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്. പ്രവാചകവാക്യം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തിൻ്റെ കാര്യമാണ്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ ഒന്നാമത്തെ അധ്യായത്തിലാണ് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മലയിലിരിക്കുമ്പം, ഏതാ മറുരൂപ മലയിലിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു ദൈവത്തിൻ്റെ തേജസ്സിനെയും ദൈവസാന്നിധ്യത്തെയൊക്കെ കണ്ടു. മോശ എലിയാവൊക്കെ വന്ന ആ എക്സ്പീരിയൻസ് പറയുക.
അപ്പം ആ എക്സ്പീരിയൻസിനെ കാട്ടി വലുത് ഏതാന്ന് അറിയാമോ? എക്സ്പീരിയൻസിനെ കാട്ടി വലുത് ഏതാ? ദൈവത്തിൻ്റെ വചനമാണ്. എക്സ്പീരിയൻസിനെ കാട്ടി വലുതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പ്രവാചകവാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. ആ ഈ മൂന്നാം അധ്യായം പതിനേഴാമത്തെ പതിനാറാമത്തെ വാക്യല്ലേ നമ്മളിപ്പോ വായിച്ചു നിർത്തിയേ? പതിനേഴാമത്തെ വാക്യം കൂടെ വായിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ. അപ്പൊ സ്ഥിരത വിട്ട് പോയാൽ എന്നാ സംഭവിക്കുന്നേ? വീണു പോകും. അപ്പൊ ഈ സ്വന്തം ഇഷ്ടപ്രകാരം വചനത്തെ കൂട്ടിക്കളയുന്നവരൊക്കെ ആരാന്നറിയാമോ? അധർമ്മികളാണ്. അധർമ്മികളാണ് വചനത്തിലെ കാര്യം ഞാൻ പറഞ്ഞേ. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി നമ്മുടെ സ്വന്തം സ്ഥിരത വിട്ടു പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വേഗത്തിൽ യോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലേക്ക് ഒന്ന് വന്നാട്ടെ. വേഗത്തിൽ വേഗത്തിൽ നമ്മൾ വാക്കുകൾ അവസാനിപ്പിക്കാൻ സമയമായി. അവന്റെ മഹിമ നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലയോ? അവന്റെ ഭീതി നിങ്ങളുടെ മേൽ വീഴുകയില്ലയോ? പതിനൊന്ന് പതിമൂന്ന്. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കണം. സ്ഥിരമാക്കിയിട്ട് വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കാൻ. അപ്പൊ ഹൃദയത്തെ സ്ഥിരമാക്കി പ്രാർത്ഥിക്കാനിരുന്നാൽ നമ്മൾ ഒന്നാമത് കണ്ടു പൂർണ്ണ സമാധാനത്തിൽ നമ്മളെ കാക്കും, ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ. അത് മാത്രമല്ല, നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ഇനി അനുഗ്രഹത്തിൻ്റെ മെസ്സേജ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു വിഷമം വേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ വാക്യം കൂടെ പറയുന്നത് മനസ്സിലായോ? ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ലഭ്യമാകണമെങ്കിലും എന്തോ വേണമെന്നറിയാമോ? ഹൃദയത്തെ ഒന്ന് സ്ഥിരമാക്കിയിട്ട് വേണം ദൈവത്തിങ്കിലേക്ക് കൈമലർത്താൻ. ദൈവത്തിങ്കിലേക്ക് കൈമലർത്താൻ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ 147 സങ്കീർത്തനത്തിലെ ഞാൻ എൻ്റെ കൈകളെ മലർത്തുന്നത് ആ സന്ധ്യയാഗമായി, പ്രാർത്ഥനയുടെ അംഗം കഴിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞേ. അപ്പൊ ദൈവത്തിൽ നമ്മുടെ ഹൃദയത്തെ സ്ഥിരമാക്കിക്കൊണ്ട് കൈമലർത്തുമ്പോൾ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റിക്കളക. അപ്പൊ ഒരു ശുദ്ധീകരണം സംഭവിക്കും. 14-ാമത്തെ വാക്യം. ആ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്, അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖം ഉയർത്തും. ഈ സംഭവങ്ങളെല്ലാം ഒരു ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കും. ഹൃദയത്തിൽ സ്ഥിരത വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വമേധാ പാപങ്ങളും അല്ലാതുള്ള പാപങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് മാറിയിട്ട് കളങ്കം കൂടാതെ നീ മുഖമുയർത്തും. അടുത്ത വാക്ക്, നീ ഉറച്ചു നിൽക്കും. യു വിൽ സ്റ്റാൻഡ് ഫേം ആൻഡ് വിത്തൗട്ട് ഫിയർ. നോ വൺ ക്യാൻ, അല്ലേ, ആർക്കെങ്കിലും നമ്മളെ തള്ളിയിടാൻ പറ്റുമോ, പേടിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ധൈര്യത്തോടെ നിൽക്കും. അടുത്ത വാക്യം, അതെ നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. കഷ്ടത നമ്മള് മറക്കും. അപ്പൊ ഇത്രയും കാലം എങ്ങനെ വന്നേ? എങ്ങനെ ഈ സ്ഥിരത കിട്ടിയത്? സ്ഥിരത കിട്ടിയത് എങ്ങനെ? മറന്നുപോയോ? വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ നമ്മൾ കടന്നു വന്നപ്പോഴാണ് സ്ഥിരതയിലേക്ക് വന്നേ. ആ സ്ഥിരതയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ അത്രയും കാലം നമ്മൾ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ആർക്കുമില്ലാത്ത കഷ്ടതയും പരിശോധനയും എൻ്റെ ജീവിതത്തിൽ വന്നേക്കുന്നതെന്ന്. പക്ഷേ ഓർക്കേണ്ട വസ്തുത, നീ ആ തലത്തിൽ ആ പരിശോധനയിലൂടെ ഇങ്ങോട്ട് വന്ന് സ്ഥിരതയുള്ളവനായി സ്ഥിരതയുള്ളവളായി മാറിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പം ഒരു പ്രാഗൽഭ്യമുണ്ട്. നന്നായിട്ട് നന്നായിട്ട് മുഴുവനും കളഞ്ഞ്, അല്ലേ, എല്ലാ കീടവും കളഞ്ഞ് ആ പെർഫെക്റ്റ് ലെവലിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, അല്ലേ, കളങ്കം ഒരു ശകലം പോലും ഇല്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, ഈ പരിശോധന എന്ന് പറയുന്നത് കഷ്ടതയായിരുന്നല്ലേ, വിശ്വാസത്തിൻ്റെ പരിശോധന എന്നൊക്കെ പറയുന്നത് കുറെ കഷ്ടതയായിരുന്നല്ലേ, കഷ്ടമായ അനുഭവങ്ങളല്ലായിരുന്നോ? അതെല്ലാം നീ അങ്ങ് മറക്കും. ആ കഷ്ടത നീ മറക്കും. ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിന്റെ ചിന്ത എന്തായിരിക്കും? ആ അടുത്ത വാക്യം 17, നിന്റെ ആയുസ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കും, ഇരുൾ പ്രഭാതം പോലെയാകും. ഓക്കെ, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും, നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല, പലരും നിന്റെ മമത അന്വേഷിക്കും. ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാകണമെങ്കിൽ എന്നാ വേണം? സ്ഥിരതയുടെ ഒരു ആത്മാവ് നമുക്ക് വേണം.
ആ സ്ഥിരത പ്രാപിച്ചെടുക്കുന്നത് ഇച്ചിരി പാടാ. സ്ഥിരത പ്രാപിച്ചു കഴിഞ്ഞാൽ പണ്ടാരണ്ട് പറഞ്ഞ പോലെ സിവിൽ സർവീസ് ഒന്ന് എഴുതി എടുത്തു കഴിഞ്ഞാൽ അല്ലേ അതുവരെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം. 112 സങ്കീർത്തനത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 8 വാക്യം. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു, അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. സ്തോത്രം. അവന്റെ ഹൃദയം ഭയപ്പെടാതെ, പിന്നെ ശത്രുവിന്റെ ആഗ്രഹം എന്റെ മേൽ നിവർത്തിക്കുമെന്നല്ല നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ശത്രുവിന്റെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും ഉണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ശത്രുവിൻ്റെ ഇഷ്ടത്തിനൊന്നും എന്നെ ഏൽപ്പിച്ച്. ഏതാ ശത്രു എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ പറയുന്ന ശത്രുവില്ല, പിശാചിൻ്റെ കാര്യമാണ്. പിശാചിൻ്റെ ഇഷ്ടത്തിനൊന്നും അല്ല. ഇവിടെ ആരും നമുക്ക് ശത്രുവില്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ശത്രു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിശാച. അയാളുടെ ഇഷ്ടത്തിന് നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ നമ്മൾ കാണാൻ പോകുന്ന എന്തുവാ? നമ്മുടെ ഹൃദയം സ്ഥിരമാണെങ്കിൽ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. അങ്ങനൊരു താല്പര്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന ആ ആശ്രയം ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആശ്രയം എങ്ങനെയായിരിക്കണം? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിച്ച് വെച്ചേക്കുക. അതുകൊണ്ട് പിന്നവർക്ക് യാതൊരു ടെൻഷനും ഇല്ല. പക്ഷെ ആ സ്ഥിരതയിലേക്ക് എത്തണമെങ്കിൽ എത്ര പേർക്ക് താല്പര്യമുണ്ടത്? സമാധാനം പ്രാപിക്കാൻ എളുപ്പമാണ്. പക്ഷെ എങ്ങനെയാണ് എളുപ്പമെന്ന് ചോദിച്ചാൽ, ദൈവപ്രസാദമുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകും. ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് അവരോട് സന്തോഷമുണ്ടാകും. ദൈവത്തിന് സന്തോഷമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തെന്നറിയാമോ? ദൈവത്തിൻ്റെ ആഗ്രഹം എന്തെന്നറിയാമോ? നിങ്ങൾ പെർഫെക്റ്റ് ആവണമെന്നുള്ളതാണ്. പണ്ട് കെ എബ്രഹാം എന്ന് പറഞ്ഞ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. അത് പുള്ളി പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ സദൃശ്യവാക്യത്തിലെ വാക്യമാണ് പറഞ്ഞത്. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാനൊരു ഉരുപ്പടി കിട്ടുമെന്ന്. കീടം നീക്കിക്കളഞ്ഞില്ലല്ലോ, നാട്ടുകാർക്ക് തട്ടാനൊരു ഉരുപ്പടി കിട്ടുമെന്ന്. മനസ്സിലായോ? നീക്കിക്കളഞ്ഞില്ലെങ്കിൽ എന്നാ സംഭവിക്കും? നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടാനുള്ള ഒരു ഉരുപ്പടിയായി മാറും. അപ്പം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള താല്പര്യം എന്തുവാ? കീടങ്ങൾ മുഴുവനായിട്ട് നീങ്ങി ഒരു പെർഫെക്റ്റ് ലെവലിലെത്തണമെങ്കിൽ പരിശോധനയിലൂടെ കടന്നു പോകണം. പരിശോധനയിലൂടെ കടന്നു പോകണം. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാൻ പറ്റുമോ? കളങ്കലേശമേശിടാത്ത ശുദ്ധരക്തത്താ കഴുകിനി ദഹിപ്പിക്കെന്നെ പൂർണ്ണചാരമാ. കളങ്കലേശമേശിടാത്ത ശുദ്ധരക്തത്താ കഴുകിനി ദഹിപ്പിക്കെന്നെ പൂർണ്ണചാരമാ. നിൻയാഗപീഠത്തിൽ നിൻയാഗപീഠത്തിൽ വയ്ക്കും നിന്നെ ദഹിപ്പിക്കാൻ നിന്നാത്മതീയതിൽ. നിൻയാഗപീഠത്തിൽ വയ്ക്കും നിന്നെ ദഹിപ്പിക്കാൻ നിന്നാത്മതീയതിൽ. ഹയന്തിനിത്ര താമസം പൊന്നേശുനാഥ് ഞാൻ എത്ര നാൾ പാർക്കേണമീ മഹാവനാന്തരേ. ഹയന്തിനിത്ര താമസം പൊന്നേശുനാഥ് ഞാൻ എത്ര നാൾ പാർക്കേണമീ മഹാവനാന്തരേ. എന്നാത്മനാഥനേ എന്നാത്മനാഥനേ ഞാൻ എത്ര നാൾ പാർക്കേണമീ മഹാവനാന്തരേ. എന്നാത്മനാഥനേ എന്നാത്മനാഥനേ ഞാൻ എത്ര നാൾ പാർക്കേണമീ മഹാവനാന്തരേ. നിൻകൈയിൽ ഞാനിരിക്കുന്നു കളിമൺപാത്രമോ,
നിന്നിഷ്ടത്താൽ സമ്പൂർണ രൂപമാക്കി തീർക്കുക. നിൻ കയ്യിൽ ഞാനിരിക്കുന്നു കളിമൺപാത്രം പോ. നിന്നിഷ്ടത്താൽ സമ്പൂർണ രൂപമാക്കി തീർക്കുക. ഞാൻ പാനം ചെയ്യുമേ, ഞാൻ പാനം ചെയ്യുമേ, നിന്നിഷ്ടം വൻകൈപ്പാകിലും ഞാൻ പാനം ചെയ്യുമേ, ഞാൻ പാനം ചെയ്യുമേ, ഞാൻ പാനം ചെയ്യുമേ, നിന്നിഷ്ടം വൻകൈപ്പാകിലും ഞാൻ പാനം ചെയ്യുമേ. എന്തിനിത്ര താമസം പുനേശുരാജനെ, ഞാൻ എത്ര നാൾ പാർക്കേണമേ മഹാവനാന്തരെ. എന്തിനിത്ര താമസം പുനേശുരാജനെ, ഞാൻ എത്ര നാൾ പാർക്കേണമേ മഹാവനാന്തരെ. എന്നാത്മനാഥനെ, എന്നാത്മനാഥനെ, ഞാൻ എത്ര നാൾ പാർക്കേണമേ മഹാവനാന്തരെ. എന്നാത്മനാഥനെ, എന്നാത്മനാഥനെ, ഞാൻ എത്ര നാൾ പാർക്കേണമേ